ലോകത്തെ ആകമാനം പിടിച്ചുലയ്ക്കുന്ന കോവിഡ് മഹാമാരി ഏറ്റവും അധികം ബാധിച്ച രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. അമേരിക്കയുടെ സമസ്ത മേഖലകളെയും ആ മഹാമാരി കടന്നാക്രമിച്ചിട്ടുണ്ട്. ഈ മഹാമാരിയുടെ കാലത്ത് ആ വലിയ രാജ്യത്തെ പല പ്രവർത്തനങ്ങളും തകിടം മറിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിലെ നിറസാന്നിധ്യമായ മലയാളികളുടെ സംഘടനാ പ്രവർത്തനത്തെയും ഈ മഹാമാരി വല്ലാണ്ട് ഗ്രസിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെയും കാനഡയിലെയും മലയാളി അസോസിയേഷനുകളുടെ അപ്പെക്സ് ബോഡിയായ ഫൊക്കാന, ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക, 1983 പ്രവർത്തനം ആരംഭിച്ച വലിയ പാരമ്പര്യമുള്ള വലിയ സാമൂഹ്യ സാംസ്കാരിക ഇടപെടലുകൾ നടത്തുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ആ സംഘടനയുടെ സാരഥ്യവുമായി ബന്ധപ്പെട്ടും വലിയ ആശയക്കുഴപ്പങ്ങൾക്കും തർക്കങ്ങൾക്കും ഈ മഹാമാരിയെ തുടർന്നുള്ള സാഹചര്യം കാരണമായിട്ടുണ്ട്. ഈ വർഷം 2 വർഷം മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ സ്ഥാനമൊഴിഞ്ഞ് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന വർഷമായിരുന്നു. സാധാരണ ഈ ഫൊക്കാനയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വിപുലമായ കൺവെൻഷൻ ചേരാറുണ്ട്. ഇത്തവണ ന്യൂജേഴ്സിയിൽ വെച്ച് ആ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമൊക്കെയുള്ള പ്രമുഖരായ വ്യക്തികളെ അവിടെ എത്തിച്ച് വിപുലമായ രീതിയിലാണ് ആ കൺവെൻഷൻ സാധാരണ ഫൊക്കാന സംഘടിപ്പിക്കാറുള്ളത്. കഴിഞ്ഞ കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള നിരവധി ആളുകൾ ഫൊക്കാനയുടെ വേദികളിൽ സാന്നിധ്യമായിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി മാറുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കൺവെൻഷൻ. അതിൻ്റെ ആദ്യ ദിവസമാണ് തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. ഇപ്പോൾ ഈ മഹാമാരി വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വേണമോ വേണ്ടയോ എന്നുള്ള തർക്കം സംഘടനയ്ക്കുള്ളിലുണ്ടായി. നിലവിലെ പ്രസിഡന്റായ മാധവൻ നായരുടെ നേതൃത്വത്തിൽ കൺവെൻഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവിടെ ഈ മഹാമാരിയുടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അപ്പോൾ കൺവെൻഷൻ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഈ കൺവെൻഷൻ നടത്തുന്നതിന് വേണ്ടി കാലാവധി ദീർഘിപ്പിച്ചു തരണമെന്നുള്ളൊരു നിലപാടുമായി മാധവൻ നായരുടെ നേതൃത്വത്തിലുള്ള നിലവിലെ ഭരണസമിതി രംഗത്തെത്തി. ഫൊക്കാനയുടെ ഭരണഘടന അനുസരിച്ച് 2 പ്രധാനപ്പെട്ട ബോഡികളാണ് അതിനുള്ളത്. ഒന്ന് നാഷണൽ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നാഷണൽ കമ്മിറ്റി അംഗങ്ങളും കൂടി ഉൾപ്പെടുന്ന ഒരു ഭരണ നിർവഹണ സമിതി. അതിനു മുകളിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ മന്ത്രിസഭയ്ക്ക് മേൽ ഗവർണർ അല്ലെങ്കിൽ രാഷ്ട്രപതി ഉള്ളതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള ട്രസ്റ്റി ബോർഡ്. അങ്ങനെ ഈ നാഷണൽ കമ്മിറ്റിയിൽ മാധവൻ നായരുടെ നേതൃത്വത്തിലുള്ള പക്ഷം 1 വർഷം കൂടി തങ്ങൾക്ക് കാലാവധി നീട്ടി നൽകണം, ഈ കൺവെൻഷൻ നടത്തിയേ മതിയാകൂ എന്നുള്ളൊരു നിലപാടെടുക്കുകയും അങ്ങനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ട, 1 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് മതി എന്നുള്ള നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. നാഷണൽ കമ്മിറ്റിയിലുള്ള 36 അംഗങ്ങളിൽ, എക്സിക്യൂട്ടീവും നാഷണൽ കമ്മിറ്റി രണ്ടും കൂടി ചേർന്നിട്ടുള്ള കമ്മിറ്റിയിലുള്ള 36 അംഗങ്ങളിൽ 30 പേരും അതിനെ അനുകൂലിച്ചു. അത് സ്വാഭാവികമാണ്. ഭരണസമിതിയിലുള്ള ആളുകൾ 1 വർഷം കൂടി തങ്ങൾക്ക് ആ ഭരണസമിതിയിൽ തുടരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നല്ലത് എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അവിടെ പിന്നെ പക്ഷമോ മറുപക്ഷമോ എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാകില്ല. എന്തായാലും നമുക്ക് 1 വർഷം കൂടി, അതിനിപ്പോൾ ചെറിയ സംഘടനയായാലും വലിയ സംഘടനയായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണമായാലും ഒക്കെ അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് കുറച്ച് നാൾ കൂടി കിട്ടിയാൽ അത് നന്നായിരിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ചിന്ത ആ കമ്മിറ്റിയിലുണ്ടായി. പക്ഷേ സംഘടനയുടെ പരമോന്നത സമിതിയായ ട്രസ്റ്റി ബോർഡ് അത് നടക്കുന്ന കാര്യമല്ല എന്നൊരു നിലപാടെടുത്തു. അവിടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതായിരുന്നു. നേരത്തെ തന്നെ മാർച്ച് മാസത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ട്രസ്റ്റി ബോർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ശ്രീ കുര്യൻ പ്ലക്കാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ട, ഞങ്ങൾക്ക് കൺവെൻഷൻ നടത്തണമെന്നുള്ളൊരു നിലപാടുമായി നിലവിലെ ഭരണവിഭാഗം രംഗത്തെത്തുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് നടത്തിയേ മതിയാകും, കാരണം സംഘടനയ്ക്ക് ഒരു ഭരണഘടനയുണ്ടല്ലോ. ആ ഭരണഘടനാ പ്രകാരം 2 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണം. മഹാമാരി വന്നു, കൺവെൻഷൻ നടത്താൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. സാധ്യമായ എന്തൊക്കെ ഇടപെടലുകൾ അതിനകത്ത് നടത്താമെന്ന് കണ്ടെത്തി തെരഞ്ഞെടുപ്പ് നടത്തണം. ഇപ്പോൾ ഇവിടെ മഹാമാരി വന്നതുകൊണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേണ്ട, ഞങ്ങൾക്ക് 1 വർഷം കൂടി വേണമെന്ന് മന്ത്രിസഭ പറഞ്ഞാൽ ഭരണഘടനാപരമായി അത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള നമ്മുടെ ഗവർണർ എന്ത് പറയും? അത് പറ്റില്ല, തെരഞ്ഞെടുപ്പ് നടത്തുക തന്നെ വേണമെന്ന് പറയും. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയും തെരഞ്ഞെടുപ്പ് നടത്തുക തന്നെ വേണമെന്ന്.
നരേന്ദ്രമോദിയും മന്ത്രിസഭാ അംഗങ്ങളും പറയുകയാണ് ഇപ്പോൾ മഹാമാരി ആയതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പും വേണ്ട. അങ്ങനെ പറ്റില്ലല്ലോ. ഭരണഘടനാപരമായി അതൊരു സംഘടനയ്ക്കായാലും അതൊരു സർക്കാരിനായാലും ചില വ്യവസ്ഥകളുണ്ട്, എഴുതി വച്ചിരിക്കുന്ന നിയതമായ ഒരു ഘടനയുണ്ട്. ആ ഘടനയുടെ അടിസ്ഥാനത്തിലാകണമല്ലോ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു ട്രസ്റ്റി ബോർഡ് നിയോഗിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടന്നു. അപ്പോഴേക്കും വലിയ ആരോപണ പ്രത്യാരോപണങ്ങളായി. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ട്രസ്റ്റി ബോർഡ് നിയോഗിച്ച കമ്മിറ്റി മുന്നോട്ട് പോവുകയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മുന്നോട്ട് പോവുകയും അതിനുവേണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമായപ്പോൾ ഒരു വിഭാഗം മാത്രമാണ് പത്രിക സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകാതെ ഇപ്പോൾ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് വോട്ടിംഗ് നടത്തി രണ്ട് പാനലുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താമെന്നുള്ള ധാരണയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എത്തിയിരുന്നത്. പക്ഷേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗം മാത്രമേ പത്രിക സമർപ്പിച്ചിരുന്നുള്ളൂ. അവരെ വിജയികളായി പ്രഖ്യാപിച്ച് ജൂലൈ 28-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിജ്ഞാപനം ഇറക്കി. അങ്ങനെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. പക്ഷേ ആ പുതിയ കമ്മിറ്റി അംഗീകരിക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതി, മാധവൻ നായരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇപ്പോഴും തയ്യാറല്ല. മറുപക്ഷം ഒരു വിമത സംഘടന ഉണ്ടാക്കിയിരിക്കുന്നു. ഫൊക്കാനയുടെ യഥാർത്ഥ ചുമതലക്കാർ അവരല്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. കാരണം നാഷണൽ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ നടത്തിയ തെരഞ്ഞെടുപ്പ് അസാധുവാണ് എന്നാണ് പറയുന്നത്. അവിടെയാണ് നാം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചത്, ഒരു സംഘടനയ്ക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന 2 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വിഭാവനം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായ ആളുകളെ കൂട്ടിയുള്ള ഒരു കൺവെൻഷൻ, അത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചാലും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് തന്നെയല്ലേ? ആ തെരഞ്ഞെടുപ്പ് നടന്നല്ലേ പറ്റൂ. കൺവെൻഷൻ പിന്നീട് നടത്താമെന്നും തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കട്ടെ എന്നുമുള്ള ഒരു ഒത്തുതീർപ്പ് സംഭാഷണത്തിന് പോലും പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവിടെ ഒരു വിഭാഗം പത്രിക സമർപ്പിച്ചു, അവർ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചു. ഫ്ലോറിഡയിൽ നിന്നുള്ള ജോർജി വർഗീസ് പ്രസിഡന്റായും നിലവിലെ കമ്മിറ്റിയിലെ ട്രഷററായിരുന്ന സജിമോൻ ആന്റണി ന്യൂജേഴ്സിയിൽ നിന്നുള്ള അംഗമാണ്. അദ്ദേഹം സെക്രട്ടറിയായും സണ്ണി മറ്റമന ഫ്ലോറിഡയിൽ നിന്ന് തന്നെ, ഫ്ലോറിഡ സാമ്പയിൽ നിന്നുള്ള അംഗമാണ്. അദ്ദേഹം ട്രഷററായിട്ടുമാണ് പുതിയ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. ആ കമ്മിറ്റിയിൽ എല്ലാ സ്ഥാനങ്ങളിലേക്കും ആളുകളുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മുഴുവനായ ആളുകളുണ്ട്, നാഷണൽ കമ്മിറ്റിയിലേക്ക് ആളുകളുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഏറ്റവും സുതാര്യമായ രീതിയിൽ നടന്നു. പക്ഷേ ഒരു വിഭാഗത്തിൻ്റെ ബഹിഷ്കരണം അതിനകത്തുണ്ടായിരുന്നു. അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അസാധുവാണ് എന്നുള്ള നിലപാടിൽ തന്നെ ആണ്. കാരണം ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നാഷണൽ കമ്മിറ്റിയും പൂർണ്ണമായി ഈ തെരഞ്ഞെടുപ്പ് നടത്തണ്ടെന്ന് പറയുമ്പോഴും ട്രസ്റ്റി ബോർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തി എന്നുള്ളൊരു നിലപാടാണ്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. സംഘടനയ്ക്ക് ഭരണഘടനയുണ്ട്, തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെയും പുതിയ നേതൃത്വത്തെയും പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ വീണ്ടും വലിയ ആരോപണങ്ങൾ അതിൻ്റെ പേരിൽ ഉയരുന്നുണ്ട്. കഴിഞ്ഞ കമ്മിറ്റിയിലെ ട്രഷററായിരുന്ന സജിമോൻ ആന്റണിക്കെതിരെ പണാപഹരണം എന്നുള്ള ഒരു ആരോപണം എതിർപക്ഷം ഉന്നയിച്ചു. ഈ കൺവെൻഷന് വേണ്ടി സമാഹരിച്ചിരുന്ന പണത്തിൽ നിന്ന് കമ്മിറ്റി അറിയാതെ പണം വകമാറ്റി ചെലവഴിച്ചു അല്ലെങ്കിൽ അപഹരിച്ചുകൊണ്ട് പോയി എന്നുള്ള ഒരു ആരോപണം ഉയർന്നു. പക്ഷേ അതിനും കൃത്യമായ വിശദീകരണം മറുപക്ഷം നൽകുന്നുണ്ട്. ഈ ഫൊക്കാനയുടെ കൺവെൻഷൻ നടത്തുന്നതിന് വേണ്ടി വിവിധ സ്പോൺസർമാരിൽ നിന്ന് പണം സ്വരൂപിച്ചിരുന്നു. അപ്പോൾ കൺവെൻഷൻ നടക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെ പണം നൽകിയ സ്പോൺസർമാർക്ക് ആവശ്യപ്പെടുന്നവർക്ക് അത് തിരികെ നൽകണം എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ കൺവെൻഷൻ ഇപ്പോൾ നടക്കുന്നില്ല, ഇനി എന്ന് നടക്കുമെന്ന് ഉറപ്പില്ല. അപ്പോൾ പിന്നെ സ്പോൺസർമാർ മുൻകൂറായി തന്നെ നൽകിയ പണം അത് തിരികെ നൽകേണ്ടുന്നൊരു ബാധ്യത സംഘടനയ്ക്കുണ്ട്. അങ്ങനെ ചില സ്പോൺസർമാർ ആ പണം തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ പ്രസിഡന്റ് അടക്കം ആദ്യഘട്ടത്തിൽ അത്തരമൊരു ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്ന് പിന്നീട് അതിൻ്റെ മുഖ്യ സ്പോൺസർഷിപ്പിന് വേണ്ടി $50,000 ചെലവഴിച്ച ബാബു സ്റ്റീഫൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പലവട്ടം ചോദിച്ചു, പിന്നീട് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞാൻ പണം തരാം, ഇപ്പോൾ ഈ പണം തരൂ, വെറുതെ സംഘടനയുടെ അക്കൗണ്ടിൽ ഇട്ടേക്കേണ്ടെന്ന കാര്യമില്ലല്ലോ. ബിസിനസ്സുകാർക്ക് സ്വാഭാവികമായി പണം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കുമല്ലോ, പിന്നീട് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഒരു നിലപാടിലേക്ക് സംഘടന എത്താതിരുന്നപ്പോൾ സ്വാഭാവികമായി സംഘടനയുടെ ട്രഷറർ, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളെന്ന നിലയിൽ സജിമോൻ ആന്റണി ആ പണം ബാബു സ്റ്റീഫൻ എന്ന മുഖ്യ സ്പോൺസർക്ക് തിരികെ നൽകാൻ തയ്യാറായി. ആ പണമാണ് അപഹരിക്കപ്പെട്ടു എന്നുള്ള ആരോപണം മറുപക്ഷം ഉയർത്തിയത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത്
ഭരണഘടനാപരമായി നടക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് അത് നടക്കരുത് എന്ന് നിലവിലെ പക്ഷം ആഗ്രഹിച്ചു. അവർ ആഗ്രഹിച്ചത് അവർക്ക് കൺവെൻഷനൊക്കെ നടത്തി അത് കേമമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. ചാനൽ സ്പോൺസർ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണകളും മറ്റ് സ്പോൺസർഷിപ്പ് ഏർപ്പാടുകളും ഒക്കെയായി ഒരു വലിയ ഇടപെടൽ അതിനകത്ത് നടത്തിയിരുന്നു. അങ്ങനെ ആ ഇടപെടൽ നടത്തുമ്പോൾ അത് നടക്കാതെ പോകുന്നതിനുള്ള വിഷമം കൊണ്ട് പക്ഷേ സംഘടനയുടെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടൊരു നീക്കം സാധ്യമാകില്ലല്ലോ. അതാണ് ഫൊക്കാനയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിൻ്റെ പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട പക്ഷത്തെ വിമതപക്ഷം എന്ന് വിളിക്കാൻ മറുപക്ഷം തയ്യാറാകുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ കൺവെൻഷൻ നടക്കാത്തതിലുള്ള നിരാശ സംഘടനയുടെ നല്ല പോക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാകുന്നത് അംഗീകരിക്കാനാകില്ല. അത് ചെറിയ സംഘടനയായാലും വലിയ സംഘടനയായാലും ഫൊക്കാന എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലും വലിയ അംഗീകാരമുള്ള സംഘടനകളിലൊന്നാണ്. മലയാളികളുടെ വിവിധ പ്രവാസ ലോകത്തുള്ള സംഘടനകളിൽ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പല ഇടപെടലുകളെക്കുറിച്ചും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ വലിയ രീതിയിൽ വാർത്തകളൊക്കെ വരുന്നതുമാണ്. അപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ അത്തരം നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് പക്ഷേ അവിടെ സംഭവിച്ചു. അതിന് പിന്നിലുള്ള ഘടകം ഇതാണ്. ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരും പറഞ്ഞു ഒരു വർഷം കൂടി നീട്ടണം, ഭരണ കാലാവധി നീട്ടണം എന്ന് പറഞ്ഞാൽ അത് സംഘടനയുടെ ഭരണഘടന പ്രകാരം അത് പറ്റില്ലല്ലോ. അതിനാണ് നേരത്തെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടിയത്. നമ്മുടെ മന്ത്രിസഭാ അംഗങ്ങൾ എല്ലാവരും കൂടി പറയുന്നു ഞങ്ങൾക്ക് ഒരു വർഷം കൂടി ഭരിച്ചേ പറ്റൂ. പക്ഷേ അതിന് മുകളിൽ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനം നമ്മുടെ എല്ലായിടത്തുമുണ്ട്. ആ സംവിധാനം അവിടെ ഇടപെടും, അത് പറ്റില്ല എന്ന് പറയും. അത് ഇവിടെയും സംഭവിച്ചു. ട്രസ്റ്റി ബോർഡ് ഇടപെട്ടു, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ നിയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി. ഒരു വിഭാഗം മാത്രം നാമനിർദ്ദേശം കൊടുത്തു, അവർ വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ടു. അതിനുശേഷം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി നടന്നിട്ട് കാര്യമില്ലല്ലോ. സംഘടനയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ, കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു വേദി ഒരുക്കുന്ന സംഘടന കൂടിയാണ്. ആ സംഘടനയ്ക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ധാരണകൾ ഉണ്ടാകാൻ പാടില്ല. അവിടെ സമവായത്തിലൂടെ ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലും പരാജയപ്പെട്ടു പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒടുവിൽ ഈ നിലവിലെ പ്രസിഡന്റായ മാധവൻ നായർക്ക് സസ്പെൻഷൻ നൽകാൻ പുതിയ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു. അദ്ദേഹം ഈ കൺവെൻഷൻ നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്പനി, അത് എല്ലാ സമയത്തും ഈ കൺവെൻഷനുകൾ നടത്തുമ്പോൾ ഒരു കമ്പനി രൂപീകരിച്ച് അതുവഴിയാണ് ബാക്കിയുള്ള ഇടപെടലുകളൊക്കെ നടത്തുന്നത്, സാമ്പത്തിക ഇടപെടലുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ രൂപീകരിച്ച ആ കമ്പനി നിയമപരമായിട്ടല്ല ഫൊക്കാനയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള നിയമപരമായിട്ടുള്ളതല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ സസ്പെൻഷൻ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ തർക്കങ്ങൾക്കപ്പുറത്തേക്ക് സംഘടനയെ, അത് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു മലയാളി സംഘടനയാണ് എന്നുള്ളത് കൊണ്ട് അതിന് പാളിച്ചകൾ ഉണ്ടാകാതെ കൊണ്ടുപോകേണ്ടുന്ന ബാധ്യതയാണ് സ്ഥാനമൊഴിഞ്ഞ ഭരണസമിതിക്കുമുള്ളത്, പുതിയ ഭരണസമിതിക്കും ഉള്ളത്. 38 മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ്. അതിൽ തന്നെ 30 സംഘടനകളുടെ പ്രതിനിധികൾ നിലവിലെ ഭരണസമിതിയിലുമുണ്ട്. അപ്പോൾ അതൊരു അംഗീകാരം തന്നെയാണ്. അതൊരു അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പെന്നോ അല്ലെങ്കിൽ ഒരു വിമത വിഭാഗം ഉയർന്നു വന്നോ എന്നോ ആരോപണം ഉന്നയിക്കേണ്ട കാര്യമല്ല. സമവായത്തിൻ്റെ രീതിയിൽ നിലവിലെ തെരഞ്ഞെടുക്കപ്പെട്ട സംഘടനാ ഭാരവാഹികളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഫൊക്കാനയെ പോലുള്ള ഒരു വലിയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളത്.